വെൽക്കം ബാക്ക് അഗൈൻ ഫാരിസ് ആണേ. ഞങ്ങൾ എവിടെയാടാ അത്, വട്ടപ്പാറ കേട്ടോ. നമ്മളിവിടെ വളാഞ്ചേരി വട്ടപ്പാറയാണ്. നമ്മളെ NH66 വർക്ക് ഇടന്നുകൊണ്ടിരിക്കുന്നത് എത്ര പേരെ അയക്കണേ എവിടേക്ക് അയക്കണം നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഏകദേശം അവിടെ ആ ഒരു എൻഡിൽ റൈറ്റ് സൈഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ താഴത്തേക്ക് അവിടെ ഉണ്ട് കേട്ടോ, ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഇവിടുന്ന് സൂം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ വെട്ടിച്ചാലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ കുറേ പൈപ്പുകളും കൊയലുകളും കണ്ടിട്ടുണ്ട് ഗായ്സ്. ഇവിടെ മന്തിയപ്പോൾ കിട്ടിയതാണോ? അപ്പം ദേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. ഇതിപ്പോൾ വെട്ടിച്ചേർക്ക് നമ്മൾ ഭയങ്കര അങ്ങനെ വെട്ടിച്ചേർക്ക് എത്തിയിട്ടുണ്ട്. റോഡൊക്കെ ഒരു കഥയൊക്കെ ഉണ്ട്. നമുക്ക് പത്തേ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇതിൽ കൂടി വരുന്നവർക്ക് റോഡൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. മാറി ഇവിടൊക്കെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടുവരണം. ഇവിടൊക്കെ ബീം പോലെ ബീമല്ല, എന്താ പറയുക, ബ്ലോക്കുകൾ ഇട്ടിട്ട് ഈ കട്ടൻ്റെ ബ്ലോക്കുകൾ വെച്ചിട്ട് ചെയ്ത് സേഫ്റ്റിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മണ്ണിട്ട് പൊക്കിക്കൊണ്ടുവരണം. അപ്പൊ ജാബ്രത്തിന്റെ മേലെ കൂടി ആവൂലേ. ആ ഇത് പാലം വരുന്നുണ്ടല്ലേ, നമ്മളവിടുന്ന് ബീം വന്നിട്ട് അതിന്റെ അപ്പം ഹൈറ്റിലാവും ഈ റോഡൊക്കെ ഈ ഒരു ഏരിയ കൂടി ഒക്കെ മൊത്തം ബ്ലോക്കുകളാക്കിയിട്ട് എന്താ പറയാ രണ്ട് സൈഡും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബീം നോക്കാം, അതാണ്ട വലിയ രണ്ട് ബീം. അപ്പോൾ ഇവിടൊക്കെ ഹൈറ്റിലാണ് റോഡ് വരുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഹൈറ്റിലാണ് റോഡ് വരുന്നത്. ബീമോ നോക്കാം, അത്യാവശ്യം വലിയ ബീമുകളാണ് കേട്ടോ. പാലത്തിനുള്ള ബീം ഇവിടൊക്കെ ചില ബീം വാർത്തിട്ടുള്ളൂ. ഇവിടെ ജസ്റ്റ് ബീം വാർത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടൊക്കെ മേലെ കൂടി കേട്ടോ പാലം വരുന്നത് വെട്ടിച്ചെറിയ ഭാഗമൊക്കെ. എന്നാലും സംഭവം അടിപൊളിയാണ്. വർക്കൊക്കെ ഇതാ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ചുങ്കം വഴിയാണ്. ചുങ്കത്ത് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കൈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എന്താ പറയുക വെട്ടിച്ചിറ ചുങ്കം. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് തോന്നുന്നത് രണ്ട് സൈഡിലും എന്താടാ സേഫ്റ്റി ആക്കിയിട്ട് വാർത്ത വാർത്തുണ്ട്. അപ്പോൾ ഇവിടെക്ക് എങ്ങനെയാണ് റോഡ് വരുന്നത് ഫിക്സ് ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡ് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് വീതി കൂടിയിട്ടില്ല. ഇവിടെയുള്ള ബിൽഡിംഗ് ഒക്കെ ആണ്ട് പോയിട്ടുണ്ട്, വീതി കൂടിയിട്ടുണ്ട്. സത്യത്തിൽ ഒരുപാട് അപ്ഡേറ്റുകൾ അല്ലേ, ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. പാർക്കിംഗ് ഏരിയകളും ഒക്കെ കലാസായിട്ടുണ്ട്. റോഡല്ല സെറ്റപ്പായിട്ട് വീതി കൂടി വരുന്നുണ്ട്. ഒരുപാട് ദുരന്തങ്ങളൊക്കെ അങ്ങനെ ഒഴിവായിട്ടുണ്ട്. അതെ,
അങ്ങനത്തെ ഫൈനലി ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചാടിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കേട്ടോ ഹോട്ടല്, നമ്മുടെ ഇവിടെ ഉള്ളത് പുത്തനത്താണി ഭാഗത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ വന്നാണ്. മോർണിംഗ് സമയമായ 20 ആയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കണം. അപ്പോൾ ജസ്റ്റ് ചായ പൊറാട്ടയും തേങ്ങ വെച്ചിട്ട് കഴിക്കാച്ചിട്ട് പുറത്തിറങ്ങിയാണ്. ജാഫർക്ക ഉണ്ട്. ജാഫർക്ക ഹൈ പറയും. ഏതായാലും അടിപൊളി. ഇനി ഫുഡ് കഴിക്കട്ടെ. അങ്ങനത്തെ ഞങ്ങൾ വെറുതെ ഇറങ്ങിയ കേട്ടോ. നമ്മൾ ഈ വെട്ടിച്ചെറി ഭാഗത്ത് എന്തൊക്കെയാണ് പരിപാടി നടന്നിരിക്കണം, അല്ലെങ്കിൽ ആ റോഡ് എത്രത്തോളം വർക്ക് നടന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് NH66 വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലും ഇപ്പോൾ നമ്മൾ കണ്ടതോടെടാ നമ്മളെ വട്ടപ്പാറ ഏരിയയിലൊക്കെയാണ് കൂടുതലായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ള ചുങ്കത്താട്ടോ. ഏതായാലും വീട് എൻ്റെയാണ്. അപ്പോൾ ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. എത്രത്തോളം കൺസ്ട്രക്ഷൻ ആയി എന്ന് കാണാൻ വേണ്ടി കുറേപാട് ബീമും കാര്യങ്ങളൊക്കെ വാർത്തിട്ട് അതിമ മേലക്കൂടിയൊക്കെയാണ് റോഡ് വരുന്നത്. ഏതായാലും അടിപൊളി. ജാബർക്ക് എന്താ പറയാനുള്ളത്? രാവിലെ മോർണിംഗ് നീച്ച് കൊടുന്ന കേട്ടോ. അപ്പോൾ ജാബർ എന്തായാലും പറയാനുണ്ടോ? അവരെന്നെ ഷൂട്ട് ചെയ്ത് എന്നിട്ട് അവൻ ക്ഷീണം അഭിനയിക്കുകയാണ്. ഇനിവേ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അടുത്തൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ.